പലതരത്തിലുള്ള ടീകൾ നമുക്ക് പുറത്തു നിന്ന് വാങ്ങിക്കാൻ ഇന്ന് അവൈലബിൾ ആണ്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ടീകളാണ് ഒട്ടുമിക്കതും തന്നെ. എന്നാൽ ഇതിൽ ചിലവ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അത്തരത്തിൽ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു 4 ചായകൾ പരിചയപ്പെടാം. ആദ്യത്തേത് ഹൈബിസ്കസ് ടീ ആണ്. പല ഷോപ്പുകളിലും ഇന്ന് ഹൈബിസ്കസ് ടീ അവൈലബിൾ ആണ്. കാരണം വേറൊന്നും അല്ല, ഇതിന്റെ ഒട്ടനവധി ഗുണങ്ങൾ തന്നെയാണ് ഹൈബിസ്കസ് ടീയെ ഇത്ര ഫേമസ് ആക്കിയിരിക്കുന്നത്. എന്നാൽ ഈ ഹൈബിസ്കസ് ടീ ഒട്ടും കോസ്റ്റ്ലി അല്ല, നമുക്ക് വീട്ടിൽ തയ്യാറാക്കി യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനായിട്ട് നമ്മുടെ ചെമ്പരത്തി പൂ നന്നായിട്ട് കഴുകി ഉണക്കിയെടുക്കുക. നന്നായി ഡ്രൈ ആയതിനു ശേഷം ഇത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാവുന്നതാണ്. ഈ ഹൈബിസ്കസ് പൗഡർ നമുക്ക് സാധാരണ ചായപ്പൊടി പോലെ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ചായ ഉണ്ടാക്കാനായിട്ട് വെള്ളം തിളപ്പിക്കുക, അല്പം ഹൈബിസ്കസ് പൗഡർ ചേർക്കുക, ചൂടാറിയതിന് ശേഷം ചെറുതേൻ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. വേണ്ട, മധുരം വേണ്ട എന്നുള്ളവർക്ക് ഒന്നുമില്ലാതെ തന്നെ കുടിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഹൈബിസ്കസ് ടീയുടെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തേത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ വൈറ്റമിൻ സി, അതുപോലെ ബീറ്റാ കരോട്ടീൻ തുടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇത് അതുകൂടാതെ തന്നെ നമ്മുടെ ബ്ലഡ് പ്രഷർ കുറയ്ക്കാനായിട്ട്, കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് ഒക്കെ സഹായിക്കുന്നുണ്ട്. ഇൻഫ്ലമേഷനെതിരെ ഫൈറ്റ് ചെയ്യാനായിട്ട്, വെയ്റ്റ് ലോസ് പ്രൊമോട്ട് ചെയ്യാനായിട്ട്, ബാക്ടീരിയകൾക്കെതിരെ ഫൈറ്റ് ചെയ്യാനായിട്ട്, നമ്മുടെ ലിവർ ഹെൽത്ത് നന്നായിരിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഈ ഹൈബിസ്കസ് ടീ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ എന്ത് കഴിച്ചാലും അത് ഓവറായി കഴിഞ്ഞാലും പ്രശ്നം ഉണ്ടാകുമെന്ന് പറയും പോലെ, ഈ ഹൈബിസ്കസ് ടീ അഥവാ ചെമ്പരത്തി ചായ കുടിച്ചാലും ഒരു പ്രശ്നം ഉണ്ടാകും. അമിതമായി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡ് പ്രഷർ കുറയാനായിട്ട് കാരണമായേക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചായകളൊക്കെ കുടിക്കുമ്പോൾ വളരെ കുറഞ്ഞ അളവിൽ തന്നെ കുടിക്കുക. അതും ചില ചായകളൊന്നും ദിവസവും കുടിക്കാനുള്ളതായിരിക്കില്ല, അതിനനുസരിച്ച് മനസ്സിലാക്കി മാത്രം കുടിക്കുക. പിന്നെ ഒരു ദിവസം തന്നെ 2 ഗ്ലാസ് ഒന്നും കുടിക്കേണ്ട ആവശ്യമില്ല, 1 ഗ്ലാസ് തന്നെ കുടിച്ചാൽ മതിയാകും, അതും അല്പം മാത്രം കുടിച്ചാൽ മതി. രണ്ടാമത്തെ ചായ നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ബ്ലൂ ടീ ആണ്. ഇപ്പോൾ ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള ടീകളുടെ കൂടെ പെടുന്ന ഒന്ന് തന്നെയാണ് ഈ ബ്ലൂ ടീ. എന്നാൽ നമ്മുടെ എല്ലാവരുടെയും നാട്ടിൻ പുറങ്ങളിൽ കണ്ടുവരുന്ന ശംഖുപുഷ്പമാണ് ഈ ബ്ലൂ ടീ തയ്യാറാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബ്ലൂ ടീ ഒന്നോ രണ്ടോ മാത്രം മതി നമുക്ക് ശംഖുപുഷ്പം ചായ അഥവാ നീല ചായ തയ്യാറാക്കാനായിട്ട്. ഈ നീലച്ചായയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിനകത്ത് ആൻറ്റി ഫംഗൽ, ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ബ്രെയിൻ ഹെൽത്തിന് വളരെ നല്ലതാണ് ഈ ചായ കുടിക്കുന്നത് വഴി. അതുകൂടാതെ ഇതിനകത്ത് യാതൊരുവിധ അൺനാച്ചുറൽ ആയിട്ടുള്ള കളറും യൂസ് ചെയ്തിട്ടില്ല. നേരെ മറിച്ച് ആ പൂവിൻ്റെ കളർ മാത്രമാണ് ആ ഒരു ചായക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നാച്ചുറൽ ആയിട്ടുള്ള കളറാണ് അതിനുള്ളത്. യാതൊരുവിധ സൈഡ് എഫക്റ്റും ഉണ്ടാകുന്നുമില്ല. ഇനി അടുത്ത ഒരു ബെനഫിറ്റ് എന്ന് പറയുന്നത് കഫൈൻ ഫ്രീ ആണ് ഈ ഒരു ചായ എന്ന് പറയുന്നത്. ഇതിൽ ആൻറ്റി ഡയബറ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മധുരമിടാതെ ഈ ചായ കുടിക്കുന്നത് ഡയബറ്റീസ് പേഷ്യൻസിന് വളരെ നല്ലതാണ്. ഡയബറ്റീസ് വരാതിരിക്കാനും, ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനും ഇത് സഹായിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഹാർട്ട് ഹെൽത്തിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ പ്രഷറും കൊളസ്ട്രോൾ ലെവലും ഒക്കെ കൺട്രോൾ ചെയ്യാനും ഇംപ്രൂവ് ചെയ്യാനും സഹായിച്ച് നമ്മുടെ ഹൃദയാരോഗ്യം സംരക്ഷിക്കാൻ ഇത് സഹായിക്കും. ധാരാളം ആൻറ്റി ഓക്സിഡൻസും ഈ ഒരു ബ്ലൂ ടീയിൽ അടങ്ങിയിട്ടുണ്ട്. എല്ലാത്തിനും ഒരു സൈഡ് എഫക്റ്റ് ഉണ്ട് എന്ന് പറയും പോലെ തന്നെ ബ്ലൂ ടീ അധികമായി കുടിച്ചാലും നമുക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാവാറുണ്ട്. കൂടുതൽ എമൗണ്ടിൽ ഈ ഒരു ടീ കുടിച്ചു കഴിയുമ്പോൾ, അതായത് ഒരു അളവിൽ കൂടുതൽ കഴിച്ചു കഴിയുമ്പോൾ എന്ത് കഴിച്ചാലും പ്രശ്നമാണ്. അതുപോലെ തന്നെ ഈ ബ്ലൂ ടീ ഒരുപാട് കുടിച്ചു കഴിയുമ്പോൾ നമുക്ക് രാവിലെ ഓക്കാനം ഉണ്ടാവുക, അല്ലെങ്കിൽ സ്റ്റൊമക് പെയിൻ ഉണ്ടാവുക, ഡയറിയ ഉണ്ടാവുക തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. സോ കൃത്യമായ അളവിൽ മാത്രം ബ്ലൂ ടീയും കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്പർ 3, റോസ് പെറ്റൽ ടീ. റോസ് പെറ്റൽ ടീ എന്ന് എല്ലാവരും കേട്ടിരിക്കും അല്ലേ. ഈ റോസ് പെറ്റൽ ടീ കുടിച്ചാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. പ്രത്യേകിച്ച് എന്ന് പറയുന്നത് ഈ റോസ് പെറ്റൽസ് വൈറ്റമിൻ എ, സി, ഇ, അയൺ, കാൽഷ്യം എന്നിവയുടെ നല്ല ഒരു സോഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ റോസ് പെറ്റൽസ് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ സ്കിന്നിനും നമ്മുടെ ആരോഗ്യത്തിനും. ശരിക്കും ഈ റോസ് പെറ്റൽ ടീ ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് ചൈനയിൽ നിന്നാണ്. ചൈനീസ് ട്രഡീഷണൽ മെഡിസിൻ ആണ് ശരിക്കും പറഞ്ഞാൽ ഈ റോസ് ടീ എന്ന് പറയുന്നത്. പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു റോസ് ടീ യൂസ് ചെയ്തിരുന്നത്. അതിൽ റോസ് ടീയുടെ ചില ഗുണങ്ങളാണ് ഞാനിപ്പോൾ പറയാനായിട്ട് പോകുന്നത്. ആദ്യത്തേത് എന്ന് പറയുന്നത് വയറിനുണ്ടാകുന്ന അസ്വസ്ഥതകൾ കുറയ്ക്കാനും ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാനും സഹായിക്കുന്ന ഒന്നാണ് ഈ റോസ് ടീ എന്ന് പറയുന്നത്. ഇതിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട്. അമിത ഭാരം കുറയ്ക്കാനായിട്ടും റോസ് ടീ കുടിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ റോസ് ടീ കുടിക്കുന്നത് ശരിക്കും നമുക്ക് ഉണ്ടാകുന്ന മൂഡ് സ്വിങ്സ്, ഇറിറ്റേഷൻസ് ഒക്കെ കുറയ്ക്കാനായിട്ട് നല്ലതാണ്. മെനോപോസ് സിംപ്റ്റംസും അതുപോലെ മെൻസ്ട്രൽ ക്രാംസും ഒക്കെ കുറയ്ക്കാനായിട്ട് റോസ് ടീ
സഹായിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യാനായിട്ടും വളരെ നല്ലതാണ് റോസ് ടീ. റോസ് ടീയില് വൈറ്റമിൻ സി ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ഇൻഫെക്ഷൻസിനെതിരെ ഫൈറ്റ് ചെയ്യാനായിട്ടും ഇത് നമ്മളെ സഹായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ക്രോണിക് ഡിസീസസ് തടയാനായിട്ട് സഹായിക്കും. റോസ് പെട്രിൽസില് പോളിഫിനോൾസും ആന്റി ഓക്സിഡൻസും ഒക്കെ ധാരാളമായി അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ സെൽ ഡാമേജ് കുറയ്ക്കാനായിട്ട് നല്ലതാണ്. ഇതിലുള്ള പോളിഫിനോൾസ് എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ട് ഡിസീസ്, ഡയബറ്റീസ്, ഒബേസിറ്റി എന്നിവ കുറയ്ക്കാനായിട്ട് ഇതിനകത്തുള്ള പോളിഫിനോൾസ് സഹായിക്കുന്നുണ്ട്. പിന്നെ റോസ് ടീ കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് അലർജി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും പൂവിനോട് അല്ലെങ്കിൽ റോസ് ഫ്ലവറിനോടൊക്കെ അലർജി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം കുടിക്കണോ വേണ്ടയോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുക. പ്രഗ്നന്റ് ലേഡീസ് റോസ് ടീ കുടിക്കുന്നുണ്ടെങ്കിൽ അത് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അവരോട് ചോദിച്ചതിന് ശേഷം മാത്രം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ചില മെഡിസിൻസ് എടുക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് റോസ് ടീ പറ്റിയെന്ന് വരില്ല. അതുപോലെ തന്നെ ഒരുപാട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ വൈറ്റമിൻ സി ഒരുപാട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ റോസ് ടീ ഒരളവിൽ കൂടുതൽ കഴിക്കുന്നത് വയറു വേദന, ഓക്കാനം, അതുപോലെ തന്നെ ഇറിറ്റേഷൻസ് ഒക്കെ, നെഞ്ചെരിച്ചിൽ ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ കുറഞ്ഞ അളവിൽ, ആവശ്യമായ അളവിൽ മാത്രം റോസ് ടീ കുടിക്കുക. ഇനി നാലാമത്തേത് എന്ന് പറയുന്നത് ഫ്രഷ് മിന്റ് ടീ ആണ്. മിന്റ് ടീ ഇഷ്ടമുള്ളവർ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും അല്ലേ. മിന്റ് നന്നായി കഴുകിയെടുത്തതിന് ശേഷം നമ്മുടെ ചായയിൽ ഇട്ട് കുടിക്കുന്നതാണ് ഈ മിന്റ് ടീ എന്ന് പറയുന്നത്. ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ മിന്റ് ടീക്ക്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇൻഡൈജഷൻ കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അലർജി റിലീഫ് തരും. ബാഡ് ബ്രീത്ത് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കും. നാച്ചുറൽ പെയിൻ റിലീഫ് തരാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. വെയിറ്റ് ലോസിന് ശ്രമിക്കുന്നവർക്ക് വളരെ നല്ലതാണ് ഇമ്മ്യൂൺ ടീ എന്ന് പറയുന്നത്. അപ്പോൾ മിന്റ് ടീക്കും ഇത്രയും ഗുണങ്ങളുണ്ട്. അപ്പം ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത് നാല് വ്യത്യസ്തങ്ങളായ ചായകളാണ്. ഈ നാല് ചായയും നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനഫിറ്റ്സ് തരുന്നുണ്ട്. പക്ഷെ പരിധിയിൽ കൂടുതൽ ഒന്നും തന്നെ ഇവ കുടിക്കാനും പാടുള്ളതല്ല. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചായ ഏതാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.